അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം വെട്ടുകേക്കാണ്. വെട്ടുകേക്കിന് ആവശ്യമായ സാധനങ്ങൾ, ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ എടുത്തേക്കുന്നത്, ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ, ഈ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് പഞ്ചസാര, ഏലക്കായ ഒക്കെ ഇട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ച് റെഡിയാക്കി വെച്ചേക്കുക. ഇതിന് ഈ ഒരു ഗ്ലാസ്സിന് മൈദയ്ക്ക് രണ്ട് മുട്ട, പിന്നെ സോഡാപ്പൊടി, സോഡാപ്പൊടി ഒരു ഇത്രേ വേണം. പിന്നെ നമുക്ക് കളറിന് വേണമെങ്കിൽ ഇത്രയും ഒരു മഞ്ഞൾ കൂടെ നമുക്ക് ചേർക്കാം. അടിക്കണം പഞ്ചസാര. ഞാൻ ഈ മിക്സിക്കകത്തോട്ട് ഇടുക, മിക്സിക്കകത്തിട്ട് രണ്ട് മുട്ടയുടെ ഇതിലൂടെ ചേർത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് രണ്ട് മുട്ട ഞാനൊന്ന് അടിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ നമുക്കിത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന മാതിരി കുഴയ്ക്കാം. ഇത് ഞാൻ മിക്സിക്കകത്ത് ഞാൻ അടിച്ച് മുട്ടയും പഞ്ചസാരയും ഏലക്കായും കൂടെ റെഡിയാക്കി കൊണ്ടുവന്ന്. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ച് നമുക്കിത് മാവ് കുഴയ്ക്കാം. ബേക്കിംഗ് സോഡ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് ചേർക്കണം. ആ നമ്മുടെ മാവ് ഏകദേശം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ റിഫൈൻഡ് ഓയിലോ എന്തെങ്കിലും ഒരു ശകലം കൈ പുരട്ടി നല്ല ഭംഗിയായിട്ട് കുഴച്ച്. ഇപ്പം എല്ലാം മാവ് റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല ചപ്പാത്തി കുഴയ്ക്കുന്നതിൻ്റെ അത്രയും പരുവത്തിൽ കുഴഞ്ഞു വരണം ഈ മാവ്. എന്നിട്ട് ഒരു മണിക്കൂർ ഇത് ഇങ്ങനെ അങ്ങ് വെച്ചേക്കണം. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. മാവെല്ലാം കുഴച്ച് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഇത് പൊങ്ങി. അപ്പോൾ ഇനി നമുക്കിത് വെട്ടി വറക്കാം. വറക്കാനായിട്ട് ഇത് പരത്തട്ടെ, ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടി ചപ്പാത്തി പലകയിലോട്ട് വെച്ച് ഇങ്ങനെ ഉരുട്ടണം. ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഒരു റോള് പോലെ ആക്കണം. റോള് പോലെ ആക്കിയിട്ട് നമുക്ക് വെട്ടി വെട്ടി എടുക്കാം. വെട്ടി ആ ഇതാ ഇതാ കരുവ് പരുവ്. ഇനി നമുക്ക് ഇത് വെട്ടാം. ഇനി ഇതിൻ്റെ ഈ വശവും ഈ വശവും ഇങ്ങനെ വെട്ടി, ഈ വശവും ഈ വശവും ഇങ്ങനെ വെട്ടി. മുറിഞ്ഞു പോകരുത്, മുറിഞ്ഞു പോകാതെ രണ്ട് സൈഡും ഇങ്ങനെ വെട്ടി വെട്ടി. ഇനിയിപ്പം നമുക്ക് പാത്രത്തിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാം. പാന് പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. നല്ല നല്ലപോലെ ചൂടായിട്ട് ആ ചൂടിൽ തന്നെ കിടക്കണം ആദി, എന്നിട്ട് പിന്നെ തീ കുറച്ചിടണം. എണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലേ. ഇപ്പം ചൂടായി വരട്ടെ, ചൂടായി വരുന്നുണ്ടെങ്കിൽ നമുക്കിത് പറക്കിയിട്ട് പൊരിച്ചെടുക്കാം. എല്ലാവരും ഇത് വെറുതെ ഇപ്പം ഇരിക്കുന്ന സമയമല്ലേ, അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ്, ഒരുപാടുമില്ല, എളുപ്പമാണ് ഉണ്ടാക്കി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മധുരമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. കടകളിലൊന്നും പെട്ടെന്ന് ഓടിപ്പോണ്ട, നമുക്കിപ്പോൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഇത് ഉണ്ടാക്കി നമുക്കും കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. ചൂടായത് നോക്കട്ടെ, ഒരു ശകലം കൂടെ വരണം. ഇന്ന് കഴിയുമ്പോൾ നമുക്ക് പറക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് വിധം ഇതിൻ്റെ അകത്തോട്ടം ഇടാം.
ഇടുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടണം स्वलप कई ती कु हई फ्लैम इन स्वलप की कुणी ती कु ती कुटा इंपं मरचाय मरचा नमक मरचे अगमें ची कगवल ना भंगीट बंद वरतु എല്ലാരും ചെയ്തു നോക്കണേ എളുപ്പമാ ചെറിയ തീ കിടന്ന് നല്ല ഭംഗിയായിട്ട് മുരിച്ച് നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു സന്തോഷമൊക്കെ അല്ലേ അപ്പോൾ ചെറിയ തീ കിടക്കണം ചെറിയ തീ കൂട്ടരുത് തീ കൂട്ടി കഴിഞ്ഞാൽ പുറം അങ്ങ് കരിഞ്ഞ് അകം വേവില്ല ഇത് ബ്രൗൺ കളർ ആയെന്ന് പറഞ്ഞ് നിങ്ങൾ കോരരുത് ചെറിയ തീയിലിട്ട് വേണം ഇത് വേവിക്കാൻ വറുക്കാൻ അപ്പോൾ എന്നാലേ അകം നല്ല ഭംഗിയായിട്ട് വെന്തിരിക്കും പുറം ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ വെന്ത പോലെ ഇരിക്കും പക്ഷേ അകം പച്ചയായിട്ട് തന്നെ ഇരിക്കും കുറച്ച് നേരം കിടക്കണം കിടക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അകം എല്ലാം വെന്ത് മുരിഞ്ഞ് നല്ല ഭാഗമായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട് സിമ്മിട്ട് വേണം ചെയ്യാൻ ആദ്യം ഇടുമ്പോന്ന് തീ കൂട്ടിയിട്ട് പിന്നെ സിമ്മിലിട്ട് വേണം ചെയ്യാൻ നല്ല മുരിഞ്ഞ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കോരുക ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ വെട്ടിയിടാം അപ്പോൾ നമ്മുടെ വെട്ടുകക്കെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഇച്ചിരി തീ കൂട്ടിയിട്ട് പിന്നെ സിമ്മിലിട്ട് വേണം ചെയ്യാൻ എന്നാലേ അകം നല്ല ഭംഗിയായിട്ട് മുരിഞ്ഞ് റെഡി ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക